നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയോടുള്ള അതിർത്തി പരസ്യമായി പ്രകടിപ്പിച്ച് യാക്കോബായ സഭ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സി പി എമ്മുമായി സഭ ഇടഞ്ഞിരുന്നു സി പി എം സഭയുടെ താല്പര്യങ്ങൾ പാടെ അവഗണിച്ചുവെന്നാണ് യാക്കോബായ സഭയുടെ വിമർശനം പെരുമ്പാവൂർ പിറവം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സി പി എം തള്ളിക്കളഞ്ഞതാണ് യാക്കോബായ സഭയെ പ്രകോപിച്ചത് സഭാ തർക്കത്തിൽ ബി ജെ പിയുമായുള്ള ചർച്ചകൾ ഊർജിതമാകുന്നതിനിടയിലാണ് സി പി എമ്മുമായി യാക്കോബായ സഭ ഇടയുന്നത് ഏറ്റവും ഒടുവിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യാക്കോബായ സഭ നേരിടണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് രംഗത്തെത്തി ഇടതുപക്ഷ പാർട്ടികൾ ഈ കാലത്തും പൊതുവെ പുരുഷാധിപത്യ ശക്തികളായി തുടരുന്നു എന്നത് ഖേദകരമാണ് സംവരണ സീറ്റുകളിൽ അല്ലാതെ എത്രളിതൽ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടെന്ന് പരിശോധിക്കപ്പെടണമെന്നും ഒടുവിൽ വന്ന പാർട്ടിക്ക് കൊടുത്ത അർഹമായ പ്രാധാന്യം ഇടതുപക്ഷം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഗീവർഗീസ് മാർ കുറുലോസ് ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പറയാതെ വയ്യ ഇടതുപാർട്ടികൾ ഈ കാലത്തും പൊതുവെ പുരുഷാധിപത്യത്തിന്റെ ശക്തികളായി തുടരുന്നു എന്നത് ഖേദകരം സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രം മതി ഇത് തിരിച്ചറിയാൻ സി പി ഐ ഈ കാലത്തിൽ ഇനിയും ഒത്തിരി ദൂരം മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു വലതുപക്ഷത്തു നിന്ന് അത് സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല സംവരണ സീറ്റുകളിൽ അല്ലാതെ എത്ര ദളിതർ ഇടതുപാർട്ടിയിൽ ഉണ്ട് എന്നതും പരിശോധിക്കപ്പെടണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഇടതുപക്ഷം പോലും പരിഗണിക്കുന്നില്ല എന്നതും നിരാശാജനകമാണ് യുവജനതയ്ക്ക് കൊടുത്ത പ്രാധാന്യം സ്വാഗതാർഹമാണ് നല്ല ഇമേജ് ഉള്ള ചില പ്രമുഖരെയും ജനകീയ അടുത്തറ ഉള്ള ചില നേതാക്കളെയും ഒഴിവാക്കിയതും പരിസ്ഥിതി വിരുദ്ധ നിലപാടുകൾ ഉള്ള നെഗറ്റീവ് ഇമേജ് ഉള്ള ചിലരെ തുടരാൻ അനുവദിച്ചതും ഏറ്റവും ഒടുവിൽ വന്ന പാർട്ടിക്ക് കൊടുത്ത അനർഹമായ പ്രാധാന്യവും തുടർഭരണം മുന്നിൽ കാണുന്ന ഇടതുപക്ഷം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സി പി എമ്മിനെ പരസ്യമായി പിന്തുണച്ച യാക്കോബായ സഭ ആറുമാസങ്ങൾക്കിപ്പുറം പുതിയ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്തുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതായതോടെ സി പി എമ്മിന് സഭ ഏറെക്കുറെ കൈവിട്ടു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ പിറവം മണ്ഡലങ്ങളിൽ യാക്കോബായ സഭയ്ക്ക് കൂടി സ്വീകാരനായ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നായിരുന്നു സഭയുടെ ആവശ്യം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനന്റെ പേരാണ് പെരുമ്പാവൂരിൽ യാക്കോബായ സഭ പാർട്ടിക്ക് മുന്നിൽ വച്ചത് മോഹനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ സാജു പോളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യപ്പെട്ടു പിറവത്ത് യാക്കോബായ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു ആവശ്യം ഈ ആവശ്യങ്ങൾ പാടെ തള്ളിയ സി പി എം രണ്ടു മണ്ഡലങ്ങളും കേരള കോൺഗ്രസിന് വിട്ടു നൽകുകയും ചെയ്തു കത്തോലിക്ക സഭാ നേതൃത്വം മുഖേന യാക്കോബായ സഭ കേരള കോൺഗ്രസിനെ സമീപിച്ചു എങ്കിലും നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത് ഇതോടെയാണ് സി പി എമ്മിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ യാക്കോബായ സഭ തീരുമാനിച്ചതും പിറവത്ത് ഇടത് സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബ് സഭാംഗമല്ലെന്നും ആ സ്ഥാനാർത്ഥിത്വം സഭയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുകയും ചെയ്തു സഭാ തർക്കം പരിഹരിക്കാൻ ചർച്ചകൾ നടത്തുന്ന ബി ജെ പി യാക്കോബായ സഭ അടുക്കുന്നുവെന്ന സൂചനകളും ശക്തമാണ് സഭയുടെ സ്വാധീന മേഖലകളിൽ യാക്കോബായ സഭയുടെ കൂടി അഭിപ്രായം മാനിച്ചായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക